നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. PSC റാങ്ക് പട്ടിക പുറത്തുവരും മുമ്പ് നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ. ടെലഗ്രാം ചാനലിലൂടെയും മൊബൈൽ ആപ്പുകളിലൂടെയുമാണ് പട്ടികയുടെ വിശദാംശങ്ങൾ എന്ന് അവകാശപ്പെടുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇ മെറിറ്റ് ലേണിംഗ് ആപ്പ് പുറത്തുവിട്ട LDC റാങ്ക് പട്ടികയുടെ വിശദാംശങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയെന്ന് നേരത്തെ അറിയിക്കാമെന്നാണ് വാഗ്ദാനം. PSC ചോർച്ചയിലെ ന്യൂസ് 18 വാർത്ത ഞെട്ടൽ ഉളവാക്കുന്നതാണ് എന്ന് ഷാഫി പറമ്പിൽ MLA. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. PSCയിൽ പ്രതിപക്ഷത്തു നിന്നും ഒരംഗം പോലുമില്ലെന്നും ഷാഫി ന്യൂസ് 18നോട്. സമഗ്ര അന്വേഷണം വേണമെന്ന് PSC മുൻ അംഗം ലോപ്പസ് മാത്യു. ന്യൂസ് 18 വാർത്തയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് PSC ചെയർമാൻ MK സക്കീർ. വിഷയത്തിൽ പോലീസിൽ പരാതി നൽകും. PSC വിജിലൻസും അന്വേഷിക്കും. സംഭവവുമായി PSCക്ക് ബന്ധമില്ലെന്നും വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നും PSC ചെയർമാൻ ന്യൂസ് 18നോട്. കേരള സർവകലാശാലയിലെ ചോദ്യപേപ്പർ വിവാദത്തിൽ വീഴ്ച സംബന്ധിച്ച് വൈസ് ചാൻസലർ മഹാദേവൻ പിള്ള ഗവർണർക്ക് നൽകിയ വിശദീകരണത്തിലാണ് വൈസ് ചാൻസലർ വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുന്നത്. ബിരുദ പരീക്ഷയുടെ ചോദ്യപേപ്പറിനൊപ്പം ഉത്തരസൂചിക നൽകിയത് തിരക്ക് മൂലമാണ് എന്ന് VC. തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ PC ജോർജ് നടത്തിയ പരാമർശം വിവാദത്തിൽ. മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ ജോർജിനെതിരെ നടപടി വേണമെന്ന് യൂത്ത് ലീഗ്. DGP മുഖ്യമന്ത്രിക്കും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പരാതി. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ സർക്കാർ ഭരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് PC ജോർജ്. ഇതിനായുള്ള ഇടപെടൽ ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുക്കണം. ക്ഷേത്രഭരണത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഒരു പൈസ പോലും കാണിക്കയായി നൽകരുത്. സർക്കാരിന് കടമെടുക്കാനുള്ള സ്ഥാപനങ്ങളാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളെന്നും PC ജോർജ്. വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് PC ജോർജ് നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PC ജോർജിനെതിരെ നടപടി സ്വീകരിക്കണം. ആരെ സന്തോഷിപ്പിക്കാനാണ് ജോർജ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നും സതീശൻ. PC ജോർജിന്റെ വിവാദ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് MP കെ മുരളീധരൻ. ക്ഷേത്രങ്ങളെ കാലാകാലങ്ങളായി സർക്കാർ സഹായിക്കുന്നുണ്ടെന്നും മുരളീധരൻ. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ജോർജ് ശ്രമിക്കരുത്. എല്ലാ മതങ്ങളുടെയും വോട്ട് വാങ്ങിയാണ് PC ജോർജ് ജയിച്ചതെന്ന് ഓർമ്മ വേണമെന്നും മുരളീധരൻ. സംഘപരിവാറിന്റെ മെഗാഫോണായി PC ജോർജ് അധപ്പതിച്ചുവെന്ന് UDF കൺവീനർ MM ഹസൻ. ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇസ്ലാം മത വിശ്വാസികളെക്കുറിച്ചും ജോർജ് നടത്തിയ പരാമർശങ്ങൾ അപലപനീയമെന്നും ഹസൻ. PC ജോർജ് കേരളത്തിലെ നമ്പർ 1 വർഗീയവാദിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. കേരളത്തിലെ സാമൂഹിക സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ജോർജ്. പോലീസിന്റെയും സർക്കാരിന്റെയും മൃദു സമീപനമാണ് PC ജോർജിന് പ്രോത്സാഹനമെന്നും ഷാഫി പറമ്പിൽ. ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് കേരള മാതൃകയെന്ന് KPA മജീദ്. തെളിവെള്ളത്തിൽ വിഷം കലക്കി കിട്ടുന്ന മീനിനെ പിടിക്കാനാണ് PC ജോർജ് ശ്രമിക്കുന്നത്. വിഷം കലക്കാൻ എളുപ്പമാണ്, എന്നാൽ കലക്കിയ വിഷം നീക്കി വീണ്ടും വെള്ളം ശുദ്ധീകരിക്കുക എളുപ്പമല്ലെന്നും മജീദ്. വൈദ്യുതി പ്രതിസന്ധിയെ തുടർന്നുള്ള നിയന്ത്രണം സംസ്ഥാനത്ത് ഇന്നു മുതൽ ഒഴിവാക്കും. May 31 വരെ യൂണിറ്റിന് 20 രൂപ വരെ നിരക്കിൽ 250 MW അധിക വൈദ്യുതി വാങ്ങും. നല്ലളം നിലയത്തിൽ നിന്ന് ഇന്നു മുതൽ വൈദ്യുതോൽപാദനം ആരംഭിക്കും. ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഇന്ധനം ഇന്ന് തന്നെ എത്തിക്കും. വൈദ്യുതി പ്രതിസന്ധി നാളെയോടെ പരിഹരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആന്ധ്രയിൽ നിന്നും കൂടുതൽ വൈദ്യുതി വാങ്ങും. വൈകുന്നേരം 6:30 രാത്രി 11:30 ഇടയിൽ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ ഉപഭോക്താക്കൾ ശ്രമിക്കണം. അതിരപ്പള്ളി ഒഴികെയുള്ള ജലവൈദ്യുത പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി. കൽക്കരി ക്ഷാമം മൂലമുണ്ടായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഊർജിത ശ്രമം. രാജ്യത്ത് സ്റ്റോക്കുള്ള കൽക്കരി ഉടൻ താപനിലയങ്ങളിൽ എത്തിക്കുമെന്ന്
കൽക്കരി മന്ത്രാലയം. സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനുകളുടെ വേഗം കൂട്ടാൻ നിരവധി പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കി. വൈദ്യുതി ബോർഡിൽ ഇടത് തൊഴിലാളി യൂണിയനും ചെയർമാനും തമ്മിലുള്ള തർക്കം ഒത്തുതീർപ്പിലേക്ക്. ചെയർമാൻ സ്ഥലം മാറ്റിയ ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പുതിയ സ്ഥലങ്ങളിൽ ചുമതലയേറ്റു. ജി സുരേഷ് കുമാർ പെരിന്തൽമണ്ണയിലും വി ഹരികുമാർ പാലക്കാട് സർക്കിൾ ഓഫീസിലും ചുമതലയേറ്റു. സ്ഥലം മാറ്റം പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സുരേഷ് കുമാർ. KSEBയിലെ തർക്കം പരിഹരിക്കുമെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇരു കൂട്ടർക്കും ദോഷമാകാതെ പരിഹരിക്കും. മെയ് 5 പ്രശ്നം തീരുമെന്നും മന്ത്രി. ബലാത്സംഗ കേസിൽ നടൻ വിജയ് ബാബുവിനെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം ശക്തമാക്കി പോലീസ്. സമ്മർദ്ദം ശക്തമാക്കുന്നതിനൊപ്പം വിസ റദ്ദാക്കാനുള്ള നടപടികളിലേക്കും കടക്കാനാണ് ആലോചന. കേസിൽ കൂടുതൽ പേരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. നടിയുടെ പരാതി ലഭിച്ച മാർച്ച് 22 തന്നെ കേസെടുത്തുവെന്നും കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും പോലീസ്. വിജയ് ബാബുവിനെ തേടി അന്വേഷണ സംഘം ഗോവയിൽ പോയെങ്കിലും നടൻ ദുബായിലേക്ക് കടന്നു. പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണോ എന്നും ആലോചിക്കും. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും കേസെടുക്കുമെന്ന് കൊച്ചി സിറ്റി കമ്മീഷണർ നാഗരാജു. വിജയ് ബാബു വിഷയം ചർച്ച ചെയ്യാൻ താരസംഘടന അമ്മ. സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നാളെ ചേരും. എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനം ഒഴിയാൻ വിജയ് ബാബുവിനോട് ആവശ്യപ്പെട്ടേക്കും. വയനാട് അമ്പലവയലിലെ റിസോർട്ടിൽ വെച്ച് കർണാടക സ്വദേശിയായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന പരാതി. റിസോർട്ടിൽ അതിക്രമിച്ചെത്തിയ 5 സംഘം പീഡിപ്പിച്ചു എന്നാണ് പരാതി. സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി മരിച്ചതായി വ്യാജരേഖ ഉണ്ടാക്കി സ്വത്ത് തട്ടിയെടുത്ത സംഭവത്തിൽ റവന്യൂ വിഭാഗം അന്വേഷണം തുടങ്ങി. വ്യാജ ആധാരം രജിസ്റ്റർ ചെയ്തുവെന്ന് സ്ഥിരീകരിച്ച് തൃക്കുന്നപ്പുഴ വില്ലേജ് ഓഫീസർ തഹസീൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. രജിസ്റ്റർ ചെയ്ത സ്ഥലത്തിന്റെ പോക്കുവരവ് റവന്യൂ വകുപ്പ് റദ്ദാക്കി. 64 വയസ്സുകാരിയായ പൊന്നമ്മയുടെ ഭൂമി തട്ടിയെടുത്ത വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് News18. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണവുമായി മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. തൃശൂർ ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോൾ പി ശശി ഇടപെട്ട് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി. വ്യാജ കള്ള് നിർമ്മാതാക്കൾക്കെതിരെ നടപടിയെടുത്തതിനായിരുന്നു EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന ശശിയുടെ പ്രതികാര നടപടിയെന്നും ടിക്കാറാം മീണ ആത്മകഥയിൽ. UDF സർക്കാരിന്റെ കാലത്തും തിക്താനുഭവങ്ങളുണ്ടായി എന്ന് ടിക്കാറാം മീണ. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതിരുന്നതിന്റെ പേരിൽ മാസങ്ങളോളം ശമ്പളവും പദവിയും നിഷേധിക്കപ്പെട്ടു. കരുണാകരന്റെ കാലത്ത് സിവിൽ സപ്ലൈസ് ഡയറക്ടർ ആയിരിക്കെ ഗോതമ്പ് തിരിമറി പുറത്തു കൊണ്ടുവന്നു. ഇതോടെ ഭക്ഷ്യമന്ത്രിയായിരുന്ന TH മുസ്തഫ പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയെന്നും ആരോപണം. ടിക്കാറാം മീണയുടെ ആത്മകഥയിൽ കെ കരുണാകരൻ സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങൾ തള്ളി UDF കൺവീനർ MM ഹസൻ. ഉദ്യോഗസ്ഥർ എപ്പോഴും രാഷ്ട്രീയക്കാരെ മോശമായി പറയുന്ന രീതിയുണ്ട്. അതുതന്നെയാണ് ടിക്കാറാം മീണ ചെയ്തത്. പി ശശിയെക്കുറിച്ച് ജയരാജൻ പറഞ്ഞതിൽ കൂടുതൽ തനിക്ക് ഒന്നും പറയാനില്ലെന്നും MM ഹസൻ. തിരുവനന്തപുരം പാളയത്തെ LMS പള്ളി കത്തീഡ്രലാക്കി മാറ്റിയതിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ പഴയ കത്തീഡ്രൽ പൊളിച്ചു മാറ്റി. ഇന്നലെ രാത്രിയാണ് പൊളിച്ചു മാറ്റിയത്. CSI അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഏപ്രിൽ മാസത്തെ ശമ്പളം നൽകാൻ സർക്കാരിനോട് സഹായം നേടി KSRTC. 65 കോടി രൂപ അനുവദിക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ മാസം 75 കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ 30 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് മാർച്ച് മാസത്തെ ശമ്പളം നൽകിയത്. കോഴിക്കോട് ബൈപ്പാസിലെ വൃക്ഷത്തൈ നടീൽ ക്രമക്കേട്. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ NT സാജനെതിരായ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിയെടുക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ ആരായാലും സംരക്ഷിക്കില്ല. ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത് താൻ തന്നെ ആണ് എന്നും ശശീന്ദ്രൻ.
പ്ലസ് ടു കെമിസ്ട്രി മൂല്യനിർണയം ഇന്നും തടസ്സപ്പെട്ടു. ഒരു വിഭാഗം അധ്യാപകർ ഉത്തര സൂചികയിലെ അപാകത ആരോപിച്ച് മൂല്യനിർണയം ബഹിഷ്കരിച്ചു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും മൂല്യനിർണയം തടസ്സപ്പെട്ടിരുന്നു. മൂല്യനിർണയം ബഹിഷ്കരിച്ചാൽ അധ്യാപകർക്കെതിരെ കർശന അച്ചടക്ക നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അമേരിക്കയിലേക്ക് തിരിച്ചു. പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. ഹൂസ്റ്റൺ പ്ലാസ മെഡിക്കൽ സെന്ററിലാണ് കോടിയേരിക്ക് ചികിത്സ. മുഖ്യമന്ത്രി പിണറായി വിജയനും ചികിത്സയ്ക്കായി അമേരിക്കയിലുണ്ട്. രാജ്യത്തെ കോടതികളിൽ പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് സാധാരണ പൗരന്മാർക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും ഇംഗ്ലീഷ് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. കാലഹരണപ്പെട്ട നിയമങ്ങൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രിമാരുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും സംയുക്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. സർക്കാർ ഉദ്യോഗസ്ഥർ കോടതി ഉത്തരവുകൾ അനുസരിക്കാത്തത് കോടതികളുടെ ജോലിഭാരം കൂട്ടുന്നതായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് NV രമണ. സർക്കാർ ഉദ്യോഗസ്ഥർ കോടതി ഉത്തരവുകൾ കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ കേസുകൾ കെട്ടിക്കുടക്കുന്നതിന്റെ ബാധ്യത കോടതികൾക്ക് ഉണ്ടാകുമായിരുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ്. DYFI സംസ്ഥാന സെക്രട്ടറിയായി VK സനോജ് തുടരും. പ്രസിഡന്റായി വി വസീഫിന് സാധ്യത. അംഗത്വത്തിൽ വർധനയുണ്ടെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം കൂട്ടിയേക്കില്ല. വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം CPIM പൊളിറ്റ്ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. കാപ്പ വകുപ്പ് ചുമത്തി പാനൂരിൽ BJP പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. കുറ്റേരി കരോളതിൽ MK ഷിബിൻ എന്ന പപ്പനെയാണ് അറസ്റ്റ് ചെയ്തത്. പാനൂർ സ്റ്റേഷൻ പരിധിയിൽ 20 കേസിൽ പ്രതിയാണ് ഷിബിൻ എന്ന പോലീസ്. ദൃശ്യമാധ്യമ പ്രവർത്തന മികവിനുള്ള ദേശീയ അംഗീകാരമായ എക്സ്ചേഞ്ച് ഫോർ മീഡിയ ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് അവാർഡ് News18 കേരളത്തിന്. News18 കേരളത്തിൽ സംരക്ഷണം ചെയ്ത കാടിറങ്ങുന്ന വന്യതാ ക്യാമ്പയിനാണ് പുരസ്കാരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാടിറങ്ങുന്ന വന്യജീവികൾ മൂലം ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിച്ച പരമ്പരയായിരുന്നു കാടിറങ്ങുന്ന വന്യത. ദക്ഷിണേന്ത്യൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത മികച്ച ഇൻഡെപ്ത് സീരീസ് വിഭാഗത്തിലാണ് കാടിറങ്ങുന്ന വന്യതാ ക്യാമ്പയിന് അവാർഡ് ലഭിച്ചത്. News18 തമിഴ്നാട് സംപ്രേഷണം ചെയ്യുന്ന കാലത്തിൻ കുറൽ എന്ന പരിപാടി ദക്ഷിണേന്ത്യയിലെ മികച്ച പ്രൈം ഷോയ്ക്കുള്ള പുരസ്കാരവും നേടി. കെറെയിലിന്റെ പേരിൽ വീടിന്റെ രണ്ടാം നിലയ്ക്ക് അനുമതി നൽകാത്ത സംഭവത്തിൽ പനച്ചിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി N. അരുൺകുമാറിനെ നീക്കി. കടുത്തുരുത്തി മുളക്കുളം പഞ്ചായത്തിലേക്കാണ് മാറ്റം. കെറെയിൽ അലൈൻമെന്റിന്റെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാത്തത് വിവാദമായിരുന്നു. സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ കല്ലിടിൽ നടത്തുന്നത് റിയൽ എസ്റ്റേറ്റുകാർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ലഭിക്കാനെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. പദ്ധതി നടക്കില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സാങ്കേതിക വിദഗ്ധരും ഇതുതന്നെ പറയുന്നു. എന്നിട്ടും കല്ലിടുന്നതിൽ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യമുണ്ട്. ക്രമസമാധാനം പാലിക്കാനാണ് പോലീസ് ശ്രമിക്കേണ്ടത് എന്നും വി മുരളീധരൻ. സദ്ഭരണത്തെക്കുറിച്ച് പഠിക്കാൻ ചീഫ് സെക്രട്ടറി ഗുജറാത്തിൽ പോയതിനെ വിമർശിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഗുജറാത്ത് ഇന്ത്യയിൽ തന്നെയാണ്. അരുതാത്ത എന്തോ നടന്നുവന്നതുപോലെയാണ് പ്രതിപക്ഷം പറയുന്നത്. ചീഫ് സെക്രട്ടറി ഗുജറാത്തിൽ പോയി കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതാണെന്നും വി മുരളീധരൻ. CPIM പ്രവർത്തകൻ സുധീർ കുമാർ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. 7 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികളിൽ 6 പേരും RSS പ്രവർത്തകരാണ്. കേസിന് ആസ്പദമായ സംഭവം നടന്നത് 2007 നവംബർ 5. കാറിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുമ്പോൾ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇടവേള.
കേരളത്തിൽ കോവിഡ് മരണം 69,000 കടന്നു. 69,011 പേരാണ് കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. ഇന്നലെ 45 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ മരണനിരക്ക് 1%. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് കേരളത്തിലാണ്. രാജ്യത്ത് 3,688 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 1,607 പേർ ഡൽഹിയിലാണുള്ളത്. രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 50 കോവിഡ് മരണങ്ങളാണ്. കോവിഡ് വാക്സിൻ ഇടവേള കുറച്ചുവെന്ന വാർത്ത തള്ളി ആരോഗ്യ മന്ത്രാലയം. വാക്സിനുകൾ തമ്മിലുള്ള ഇടവേള 9 മാസമായി തന്നെ തുടരും. ഇടവേള 6 മാസമായി കുറച്ചുവെന്ന പ്രചാരണം തെറ്റെന്നും സർക്കാർ. രണ്ടാം ഡോസ് സ്വീകരിച്ച് 9 മാസം കഴിഞ്ഞു വേണം കരുതൽ ഡോസ് സ്വീകരിക്കാൻ എന്നും വിശദീകരണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചൂട് കൂടുന്നു. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട്. അടുത്ത 5 ദിവസം കൂടി താപനില ഇതേ നിലയിൽ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഡൽഹിയിൽ 12 വർഷത്തിനിടയിലെ ഉയർന്ന താപനില അനുഭവപ്പെട്ടു. സഫ്തർജംഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 44 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. പെഗസസ് ഫോൺ ചോർത്തലിൽ സംസ്ഥാനങ്ങളോട് വിവരങ്ങൾ തേടി സുപ്രീംകോടതി നിയോഗിച്ച സമിതി. വിവരങ്ങൾ തേടി സുപ്രീംകോടതി രജിസ്ട്രർ ജനറൽ പോലീസ് മേധാവികൾക്ക് കത്തയച്ചു. കത്ത് കൈമാറിയത് 18 April. മലയാളി വ്ലോഗർ റിഫ മഹ്നു ദുബൈയിൽ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ. റിഫയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പിതാവ് റാഷിദും സഹോദരൻ റിജുൽ റാഷിദും ആവശ്യപ്പെട്ടു. മരണത്തിൽ റിഫയുടെ ഭർത്താവ് മഹനാസിനും സുഹൃത്ത് ജംഷാദിനും പങ്കുണ്ട് എന്ന് കാട്ടി മന്ത്രി AK ശശീന്ദ്രന് ബന്ധുക്കൾ പരാതി നൽകി. ശ്രീലങ്കയിൽ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ പുറത്തേക്ക്. സഹോദരനും പ്രധാനമന്ത്രിയുമായ മഹീന്ദ രാജപക്സെയെ പുറത്താക്കാൻ പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സ തീരുമാനിച്ചു. ദേശീയ സർക്കാർ രൂപീകരിക്കാൻ പ്രതിപക്ഷ കക്ഷികളെ അടക്കം ക്ഷണിച്ച് പ്രസിഡന്റ്. ശ്രീലങ്കയിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ 5-അംഗ ദേശീയ കൗൺസിൽ രൂപീകരിക്കും. ശ്രീലങ്ക ഫ്രീഡം പാർട്ടി നേതാവും മുൻ പ്രസിഡന്റുമായ മൈത്രിപാല സിരിസേന അടുത്ത പ്രധാനമന്ത്രി ആയേക്കുമെന്നാണ് സൂചന. പ്രസിഡന്റുമായി സിരിസേന കൂടിക്കാഴ്ച നടത്തി. മഹീന്ദ രാജപക്സെയെ പുറത്താക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. പ്രഥമ കേരള ഗെയിംസ് 2022 ഇന്ന് തുടക്കമാകും. 7,000 കായിക താരങ്ങൾ ഗെയിംസിൽ പങ്കെടുക്കും. ഗെയിംസ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. മേരികോം, പി ആർ ശ്രീജേഷ്, രവികുമാർ ദഹിയ, ബജ്രംഗ് പൂനിയ എന്നിവരെ ആദരിക്കും. മലയാളി ഒളിമ്പ്യന്മാരായ സജൻ പ്രകാശും കെ ടി ഇർഫാനും അലക്സ് ആന്റണിയും എം പി ജാബിറും ആദരമേറ്റുവാങ്ങും. പ്രമുഖ സ്വിസ് ജാപ്പനീസ് വാച്ചുകളുടെയും മറ്റ് അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെയും കളക്ഷനുകളുമായി മലബാർ വാച്ചസിന്റെ പുതിയ ഷോറൂം കോഴിക്കോട് ഗോകുലം മാളിൽ പ്രവർത്തനം തുടങ്ങി. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്രാൻഡുകളുടെ വൈവിധ്യം നിറഞ്ഞ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് എം പി അഹമ്മദ് പറഞ്ഞു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കേരളത്തിലേക്ക്. 3 May വയനാട് സന്ദർശിക്കും. അമേഠിയിൽ എതിരാളിയായിരുന്ന രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലാണ് സ്മൃതി ഇറാനി എത്തുന്നത്. വനിതാ ശിശുക്ഷേമ മന്ത്രി എന്ന നിലയിൽ സ്മൃതി ഇറാനിയുടെ ഔദ്യോഗിക സന്ദർശനമാണ്. SMA ബാധിച്ച ഷൊർണൂരിലെ ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് ഇനി കണ്ടെത്തേണ്ടത് 4.5 കോടി രൂപ. ഇതുവരെ സമാഹരിച്ചത് 11,75,00,000 രൂപ. കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും. ഒൻപത് വയസ്സുകാരൻ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി മരിച്ചു. ഇടുക്കി പാറത്തോട് സ്വദേശിയായ സന്തോഷ് കാർത്തിക് ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് പൊറോട്ട കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടി അപസ്മാരത്തിന് ചികിത്സയിലായിരുന്നു. കൊല്ലം ചിതറയിൽ അംഗനവാടി വിദ്യാർത്ഥിയെ ഹെൽപ്പർ മർദ്ദിച്ചതായി പരാതി. അംഗനവാടി ആയിക്കെതിരെയാണ് പരാതി. കണ്ണങ്കോട് 4 സെന്റ് കോളനിയിലെ കുട്ടിയുടെ കാലിൽ ചതവ് പറ്റിയതായി രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ശിശുക്ഷേമ വകുപ്പ് നേരിട്ടെത്തി കുട്ടിയുടെ മൊഴിയെടുക്കും.
പട്ടാമ്പി നഗരസഭാ കൗൺസിലറും മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി സംഗീതയെയും ഭർത്താവിനെയും ആക്രമിച്ചതായി പരാതി. കെട്ടിട ലൈസൻസുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ ഹിയറിംഗിന് ഇടയിലാണ് സംഭവം. വേഫർ പട്ടാമ്പി നേതാവ് കെ പി ഷാഹിദ് മർദ്ദിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.